യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. ഇത് ലോകത്തോടൊപ്പം നാം വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ചില ആളുകൾ പറയത്തില്ലേ, നമ്മളെല്ലാം പറയാറുണ്ട്, പള്ളിയോടും കർത്താവിനോടും വചനത്തോടും ഒക്കെ അടുത്തപ്പോഴാണ് ഭാരം കൂടുതൽ. അയ്യോ, ഇതിനൊന്നും പോകുന്നില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ചില ശിക്ഷണങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു. ഇത് ലോകത്തോടൊപ്പം നാം വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ചില വേദനകൾ വരുന്നു, ഈശോയോട് അടുത്ത് നിൽക്കുമ്പോൾ ചില ദുഃഖങ്ങൾ വരുന്നു. ഒരു കാര്യത്തിൽ ഉറപ്പ് കിട്ടുകയാണ്, ലോകത്തിന് വരുന്ന ശിക്ഷാവിധി നമ്മിൽ നിന്ന് എടുത്തു മാറ്റി, അഥവാ അതിൽ നിന്ന് നമ്മളെ സ്പെയർ ചെയ്യുക, അതിനെ മറയ്ക്കുക, നമ്മളെ മറയ്ക്കുകയാണ്. ചില സങ്കടങ്ങൾ വരുമ്പോൾ അതൊരു നല്ല സൂചനയാണ്, ലോകത്തോടൊപ്പം വിധിക്കപ്പെടാതിരിക്കാൻ ദൈവം മുന്നമേ തന്നെ നമ്മളെ വെട്ടിയൊരുക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടെ കർത്താവിനോട് ഒട്ടി നിൽക്കുമ്പോഴുള്ള സങ്കടങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം, അത് മഹത്വവും മഹിമയുമായി മാറും. ആമേൻ, ആമേൻ, ആമേൻ.